എങ്ങനെയുണ്ട് എൻ്റെ റിഗ് ഏ പുതുതായിട്ട് മേടിച്ചാ കൊള്ളാം അല്ലേ റിഗ് വെച്ചപ്പോൾ കൊള്ളാം അല്ലേ ഇനി വേറൊരു റിഗ് വെച്ച് ഞാൻ കാണിച്ചുതരാം എങ്ങനെയുണ്ട് അടുത്തത് നെക്സ്റ്റ് എങ്ങനെയുണ്ട് അപ്പോൾ ഈ ഓരോ റിഗ് വെക്കുമ്പോഴും നമ്മുടെ മുഖം മാറും അപ്പോൾ ഇന്ന് കുറച്ച് വിഗുകളുമായിട്ട് ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് അവരുടെ ഫിഗർ മാറ്റുന്ന ഒരു വിഗ് കച്ചവടം ഈ വിഗ് കച്ചവടത്തിന് എനിക്ക് ഒറ്റ കടക്കത്തില്ല ഞാനൊരു അസിസ്റ്റന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട് എടാ മുടിയനായ പുത്ര ഇങ്ങോട്ട് വാ ദേ ഇവൻ ഈ വിഗ് കച്ചവടത്തിൽ എൻ്റെ അസിസ്റ്റന്റാണ് ഓക്കെ എന്നെ മുഖം കാണിക്കടാ ആ കൊള്ളാം കേട്ടാ അപ്പൊ എന്തായാലും ഞങ്ങളുടെ വിഗ് കച്ചവടം ഇന്ന് ഇങ്ങോട്ട് ആരംഭിക്കുകയാണ് കമോൺ വാ 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 നമസ്കാരം ചേട്ടാ നല്ല ഐശ്വര്യമായിട്ട് വിഗ് വെക്കാൻ പറ്റിയ നല്ല ഒത്ത ഒരാളാണ് കിട്ടിയിരിക്കുന്നത് നല്ല ഉഗ്രം കഷണ്ടിയാണ് നല്ല ഐശ്വര്യമായ ഒരു കഷണ്ടിയാണ് ചേട്ടാ ഞാൻ വന്നിരിക്കുന്ന കേട്ടല്ലോ കുറച്ച് വിഗുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങിയിരിക്കുകയാണ് ഒരു വിഗ് കച്ചവടം ചേട്ടന്മാരെ പോലെ ഈ മുടിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഞങ്ങൾ മുടിയന്മാരായ പുത്രന്മാർ കുറച്ച് മുടികളുമായിട്ട് എത്തിയിരിക്കുകയാണ് വളരെ പ്രൈസ് കുറവാണ് അപ്പൊ ചേട്ടന്മാരെ പോലത്തെ ആൾക്കാരെ ഈ വയസ്സായ ആൾക്കാരെ നിത്യയൗവനം തരാൻ വേണ്ടി ഞങ്ങൾക്ക് വളരെ ഇങ്ങനെ ചേട്ടന്റെ കയ്യിലുള്ളത് മതി കേട്ടോ ഒന്ന് വെച്ചോക്കാം ചേട്ടന് ഈ മുടിയും വെച്ചിട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാല് എന്തായാലും ആൾക്കാർ കൈയടിക്കണം ചേട്ടൻ ആലോചിച്ച് നോക്കാം ആൾക്കാർ കൈയടിക്കുന്ന ആ കൈയടിക്കണേന്റെ കാശ് ഒരു 500 രൂപയുള്ള ഒരു ഒരു വിക്കിന് വേറെ വിക്കൊക്കെ ഉണ്ട് എടുത്തേ ചേട്ടന് ഇഷ്ടം വേണ്ട കാപ്പരി വിക്ക് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ നൈജീരിയ വരെ ചേട്ടന് പോകാം കേട്ടാ കാപ്പരി വിക്ക് കണ്ടാ ഇത് വെച്ച് നോക്കിയത് കണ്ടാ ആഹാ അപ്പൊ ചേട്ടാ ഏതാണ് ചേട്ടൻ സെലക്ട് ചെയ്തത് കാപ്പരി വേണോ പീക്കരി വേണോ ഇത് സായിപ്പ് വേണോ ഫ്രീ ആയിട്ട് ഏതാണ് ഏതെങ്കിലും ഫ്രീ ഒന്നുമില്ല കാശാണ് ഇവിടെ ഒന്നും എന്തായാലും നടക്കട്ടെ ചേട്ടന് എന്താ പേരെന്താ ചേട്ടൻ കാർത്തികേയൻ ചേട്ടൻ എത്ര നാളായി ഇവിടെ ഇങ്ങനെ ഇരുന്ന് എഴുതാൻ തുടങ്ങിയിട്ട് നിയർലി അബൌട്ട് 30 ഇയേഴ്സ് 30 ഇയേഴ്സ് അല്ലേ സുഖമാണോ വീട്ടിലാരൊക്കെ 72 ഇയേഴ്സ് ഓക്കെ വീട്ടിലാരൊക്കെയുണ്ട് വീട്ടിലെ മക്കള് മക്കളുടെ മക്കള് അവരുടെ മക്കള് അവരുടെ മക്കള് ഓക്കെ ആയിക്കോട്ടെ ചേട്ടൻ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കുകയാണ് അതായത് ഈ പൗഡറും ലിപ്സ്റ്റിക്കും കൺമഷി ഉപയോഗിക്കാത്ത മൂന്ന് പക്ഷികളുടെ പേര് പറയുക പൗഡറും കൺമഷിയും ലിപ്സ്റ്റിക്കും ഇടാത്ത മൂന്ന് പക്ഷികൾ അവർക്ക് അതിന്റെ ആവശ്യമില്ല ഒരു ചെറിയൊരു സമ്മാനമൊക്കെ ഉണ്ട് ആ കാക്കക്ക് എന്താണ് കാക്ക പൗഡർ ഇടില്ല പക്ഷെ കാക്ക പൗഡർ ഇടണം കാക്കക്ക് എന്താണ് ഇടാൻ പറ്റാത്തത് വെളുക്കാൻ വേണ്ടിട്ട് അവർക്ക് പൗഡർ ഒക്കെ ഇടാം കാക്കക്ക് അല്ല വേണ്ടെന്നാണ് പറയുന്നത് അവർക്ക് പൗഡറിന്റെ ഒന്നും ആവശ്യമില്ല പൗഡർ ലിപ്സ്റ്റിക് കൺമഷി ഇത് മൂന്നും വേണ്ടാത്ത മൂന്ന് പക്ഷികൾ വേണ്ടാത്ത മൂന്ന് പക്ഷികൾ മൂന്നും വേണ്ടാത്തത് പിന്നെ തത്തക്ക് ഇതൊന്നും മൂന്നും വേണ്ട തത്തക്ക് മൂന്നും വേണ്ട മൂന്നും വേണ്ട അതിന് ഓൾറെഡി ഉണ്ടല്ലോ ലിപ്സ്റ്റിക് ഉണ്ട് ലിപ്സ്റ്റിക് ഉണ്ട് പക്ഷെ പിന്നെ വേറെ എന്താണ് ആ ചേട്ടൻ അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞു അപ്പൊ ചേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞില്ല ഏകദേശം ഒക്കെ ഉത്തരം പറഞ്ഞേ ഉള്ളൂ അതുകൊണ്ട് ചേട്ടൻ ഇവിടെ എഴുതിക്കോ ഞാൻ വിഗ് വേണ്ടല്ലോ വിഗിന്റെ ഫ്രീ ആയിട്ട് ഫ്രീ ഒന്നുമില്ല അങ്ങനെ ഫ്രീ ആയിട്ട് വെക്കണ കാര്യത്തിന് നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്ന സാധനമാണ് വേണ്ടെങ്കിൽ വേണ്ട അപ്പൊ പൊക്കോട്ടെ സൗന്ദര്യം കൂട്ടുവാൻ വിക്കുകൾ 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 ചേച്ചിമാരെ അനിയത്തിമാരെ വിക്കുകൾ വലിയ വേണോ സൗന്ദര്യം കൂട്ടാൻ വേണ്ടി വിക്കുകൾ 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 ആ കഷണ്ടി തലയമാരെ നിങ്ങൾ നിങ്ങൾ പേടിക്കണ്ട ഇതാ നിങ്ങളെ സുന്ദരക്കുട്ടപ്പന്മാരാക്കാൻ വേണ്ടി വിക്കുകൾ 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 ചേട്ടാ അവർ വിക്ക് പഠിച്ചിട്ട് പോയേട്ടാ അല്ല വിക്കുകൾ വിക്കുകൾ വിക്കൽ സായിപ്പാകണോ നീക്കിരാകണോ ഇതോ വിക്ക് വിക്ക് വേണോ വിക്ക് 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 നല്ല സെറ്റപ്പ് വിക്കാണ് വിക്ക് വിക്ക് വെച്ച് നോക്ക് വെച്ച് നോക്ക് വെച്ച് നോക്ക് എന്താണ് ഇക്കട പേരെന്താണ് എന്റെ പേര് സലീം 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 എന്ത് ചെയ്യുന്നു ആഹാ അടിപൊളി അടിപൊളി ഒരു കയ്യിൽ കൊടുത്തേ കണ്ടാ നല്ല നല്ല നരച്ച താടി നല്ല കറുത്ത നല്ല അടിപൊളിയായിട്ടുള്ള വിക്കും ഉറം വെക്കണോ വേണോ വേണോ എത്ര വയസ്സുണ്ട് എനിക്ക് വെറും 45 ആ 45 എത്ര വെറും 45 45 എന്ന് 80 എന്ന് വെച്ചാ 145 അല്ല 145 അല്ല അല്ല എവിടെയാണ് വീട് എവിടെയാണ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതായത് ലിപ്സ്റ്റിക്കും പൗഡറും കൺമെൻഷനും വേണ്ടാത്ത മൂന്ന് പക്ഷികളുടെ പേര് പറയാവോ ലിപ്സ്റ്റിക് പൗഡർ കൺമെഷി ഇത് മൂന്നും വേണ്ട പിള്ളേര് പറഞ്ഞു തത്തമ്മക്ക് എന്ത് വേണ്ട തത്തമ്മക്ക് എന്ത് വേണ്ട ആ പടപട പറയണം ആലോചിച്ചിട്ട് കാര്യമില്ല സമ്മാനം കിട്ടുന്ന സംഭവമാണ് വെച്ച് നോക്ക് വെച്ച് നോക്ക് വെച്ച് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് സൗന്ദര്യം കൂടിയാൽ മാത്രം എടുത്താൽ മതി വെച്ച് നോക്കേ എന്നാ മണവാളൻ ജോസഫിനെ പോലെ ഉണ്ട് അടിപൊളിയായിട്ടുണ്ട് എന്താണ് ഇച്ചയുടെ പേരെന്താണ്
വിജയൻ ചേട്ടൻ എന്ത് ചെയ്യുന്നു? പലഹാരപ്പണി. എന്ത് പലഹാരം? ലഡു, ജിലേബി, മിച്ചർ. ലഡു, ജിലേബി, മിച്ചർ. അപ്പം നാട്ടുകാർക്ക് ഷുഗർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അതല്ല, ഷുഗർ അല്ല, നമ്മള് ജീവിക്കണ്ട. നമ്മുടെ ജീവിതമാണല്ലേ. ചേട്ടന് ഷുഗർ ഉണ്ടോ? എനിക്ക് ഷുഗർ ഇല്ല. അപ്പൊ ഉണ്ടാക്കുന്നൊക്കെ തിന്നല്ലേ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എല്ലാ മക്കളും. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കളെ മോനെ ഡ്രൈവറാണ്. ഡ്രൈവറാണ്. ആ, മോളെ കല്യാണം കഴിച്ചയച്ചു. മോളെ കല്യാണം കഴിച്ചയച്ചു. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ഇതൊക്കെ? ഏതാണ് വേണ്ടത്? ഇത് വേണോ? ഇത് വെച്ച് നോക്കേ, അടിപൊളിയാണ്. കാപ്പിരി, കാപ്പിരി. ആ, എന്നതാണിത്? പൊന്നേ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വരക്കേ, വരക്കേ. നമുക്ക് ഇതൊന്ന് ഒന്ന് പരീക്ഷിക്കണം. അടുത്ത ഇതൊന്ന് വെച്ച് നോക്കേ കേട്ടോ. ഇതാണ് കറക്റ്റ് മാച്ച് കണ്ടോ. നോക്കേ, അങ്ങോട്ട് നോക്ക്. ആ, മോദിയോ? അടിപൊളിയാണ്. അടിപൊളിയായിട്ടുണ്ട്. ആ, കൊള്ളാം. ഇതൊന്ന് വെച്ച് നോക്കട്ടെ. ഓക്കെ, ഇഷ്ടമുള്ള എടുത്താൽ മതി. നമുക്ക് നിസ്സാര കാശമുള്ളത് ഇതൊക്കെ നിങ്ങൾക്ക് നിൽക്കാതെ സൗന്ദര്യം. വിജയൻ ചേട്ടൻ്റെ സൗന്ദര്യം കൂട്ടുക എന്നുള്ള മാത്രമേ നമുക്ക് കേട്ടോ. ഇതൊക്കെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് കേട്ടാ? ഒരു ജീൻസും ഒരു ഷർട്ടൊക്കെ ആയിട്ട് ഒരു ബെഞ്ചിനൊക്കെ ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞാണ്ടല്ല 18 വയസ്സേ തോന്നിക്കുള്ളൂ. അടിപൊളിയാ, അടിപൊളിയാണ്. അപ്പൊ എങ്ങനെയുണ്ട്? എടുക്കണോ? എടുക്കണോ? ഇല്ല, ഞാൻ പോയിട്ട് വരട്ടെ. ആ, അപ്പൊ അതെ, അതായത് ലിപ്സ്റ്റിക്കും കൺമഷീൻ പൗഡറും വേണ്ടാത്ത മൂന്ന് പക്ഷികളുടെ പേര് പറയാം. ലിപ്സ്റ്റിക്കും പൗഡറും കൺമഷീൻ വേണ്ടാത്ത മൂന്ന് പക്ഷികൾ പെട്ടെന്ന് പറയണം, പെട്ടെന്ന് പറയണം. കാക്കക്ക് എന്ത് വേണ്ട? കാക്കയ്ക്ക് ഒന്നും വേണ്ട. ആഹാ, ഒന്നും വേണ്ടേ? അപ്പൊ പിന്നെ കാക്ക എന്താ ചുമ്മാ ജീവിക്കണം? ഒന്നും വേണ്ട. കാക്കക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അല്ല, ലിപ്സ്റ്റിക്കും മറ്റു കാര്യങ്ങളും ഒന്നും വേണ്ട. അതെന്താണ് വേണ്ടാത്തത്? കാക്കയുടെ ചുണ്ട് എന്ന് ചോന്നിരുന്ന കാക്ക കഴിക്കുവോ? കാക്കക്ക് എന്താ വേണ്ടാത്തത് പറ? കാക്കക്ക് എന്താ വേണ്ടാത്തത്? ലിപ്സ്റ്റിക്ക് ഒന്നും വേണ്ട. ലിപ്സ്റ്റിക്ക് ഉത്തരം പൂർണ്ണമല്ല, ഏകദേശം ഒക്കെ വരുന്നുള്ളൂ. കാക്കക്ക് എന്താണ് വേണ്ടാത്തത്? ഒന്നും വേണ്ടെന്ന് പറയല്ലേ, ഉത്തരം തെറ്റാവുന്നേ. ഒരു സാധനം കാക്കക്ക് വേണ്ട. അപ്പൊ വിജയൻ ചേട്ടൻ പറയുന്നത് ശരിയായിട്ടില്ല. അപ്പൊ ഉത്തരം ഇനിയും പൂർണ്ണമായിട്ട് പറയുമെന്ന് നോക്കട്ടെ. ഓക്കെ. ആ, വിക്ക 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 ഇല്ല. പോണൊരു ഉഗ്രം കഷണ്ടി പോലെ ഓടിക്കളയുമാണ് ചേട്ടാ. പോലെ മൂന്ന് കഷണ്ടികളാണ് പോണത് ചേട്ടാ. നമസ്കാരം. പോലെ പോലെ ഇത് കണ്ടാ. സഹായമില്ലേ, 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 സഹായമില്ലേ. ഇത് കണ്ടോ, ഇതൊക്കെ വെച്ചിട്ട് നടക്കുന്നതിന് പകരം ഈ വെയിലത്തി കഷണ്ടി കൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ? കണ്ടോ, നോക്കിക്കേ. എന്താണ് പേരെന്താണ്? പ്രതീക്ഷ. എവിടെയാണ് വീട്? എവിടെയാണ്? എന്ത്? തലശ്ശേരിയോ? തലശ്ശേരി ഇവിടെ വന്ന് ജോലി അന്വേഷിച്ചു വന്നാണ്. അപ്പൊ എന്റെ കൂടെ തന്നെ കൂടി നമുക്ക് വിക്കി നടക്കാം, ഒരു മോഡലായിട്ട് നടക്കാം. വീട്ടിൽ ആരൊക്കെയുണ്ട്? വൈഫുണ്ട്. ആ, അവരൊക്കെ എന്ത് ചെയ്യുന്നു? ജോലിയുണ്ടോ? ആഹാ, ഇവിടെ കൗണ്ടർ അടിക്കാൻ വേണ്ടി ഒരാളുണ്ടല്ല. അപ്പൊ എങ്ങനെയുണ്ട്? ഏത് വിക്കി വേണം? വിക്കിനോട് താല്പര്യമുണ്ടോ? എത്ര നാളായി മുടി വഴിച്ച് തുടങ്ങിയിട്ട്? പിടിച്ചേ, എത്ര നാളായി ഇങ്ങനെ 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 അടിപൊളിയായിട്ട് ഇങ്ങനെ ഇങ്ങനെ കഷണ്ടി ആകാൻ തുടങ്ങി? എത്ര നാളായി? കൊറേ വർഷമായില്ലേ? ഇതിനൊന്നും നിങ്ങൾ ഇതുവരെ വിക്കൊന്നും വെച്ചില്ല? വിക്ക് പോയല്ലേ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വെച്ചാലോ? നല്ല സെറ്റപ്പ് ഒരെണ്ണമുണ്ട്. വേണോ? വേണ്ട. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. അതായത് ലിപ്സ്റ്റിക്കും പൗഡറും കൺമെഷീൻ വേണ്ടാത്ത മൂന്ന് പക്ഷി പെട്ടെന്ന് പറയണം. അറിയില്ല, വിഗ്ഗാണ്. വിഗ് വിഗ് വിഗ്. അതായത് ഇക്ക ഇപ്പൊ ഇത്ര നാള് ഇപ്പൊ മുടിയില്ലാതെ കിടക്കില്ലേ, നിങ്ങൾ ഇത് വെച്ച് കഴിഞ്ഞാൽ 60 വയസ്സുള്ള ഇക്കാക്ക് 20 വയസ്സുകാരനായിട്ട് നടക്കാം. അതനുസരിച്ചുള്ള മൂന്നാലഞ്ച് സംഭവമുണ്ട്. ഇക്കാക്ക് ഇഷ്ടമുള്ള വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. വേണ്ട, ഇക്കോ ഇത് ഒരെണ്ണം എടുത്ത് ചോദിക്ക്. ഇതാകുമ്പോൾ നമുക്ക് പല സ്ഥലത്തും പോവാം. ഷൈൻ ചെയ്ത് നടക്കാൻ പറ്റും. കണ്ടാ, ഡാൻസർ ഉണ്ടായിരുന്നു, അടിപൊളിയാണ്. കണ്ടാ, ഇക്കൊന്ന് വെച്ച് ചോദിക്കുക. ഇത് കണ്ടാ, കണ്ടാ, വളരെ നിസ്സാര കാശേ ഉള്ളൂ. വേണമെങ്കിൽ അടുത്ത് മാറ്റി, അടുത്ത് മാറ്റി, വേറെ ഇഷ്ടമുള്ള ഇക്കാക്ക് ഇഷ്ടമുള്ള എടുത്ത് വെക്കാം. വണ്ടി ഓടിക്കാണ്. എങ്ങനെയാണ്? എത്ര നാളായി വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്? കൊറേ വർഷമല്ലേ. ഓക്കെ. അപ്പൊ ഇക്കാവിന് ഞാൻ ചോദ്യം ചോദിക്കാണ്. അതായത് കൺമഷി, ലിപ്സ്റ്റിക്ക്, പൗഡർ, ഇത് മൂന്നും വേണ്ടാത്ത മൂന്ന് പക്ഷികൾ. കൺമഷി വേണ്ട, പൗഡർ വേണ്ട, ലിപ്സ്റ്റിക്ക് വേണ്ട. ആ, മൂന്ന് പക്ഷികൾ. അത് പറയണം കൃത്യമായിട്ട്. ഇന്നതിന് ഇന്നതിന് ഇന്നത് വേണ്ട, ഇന്നത് ഇന്നത് വേണ്ട. കാരണം ഇട്ടിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ്. അറിയില്ല, എല്ലാ വിക്കും പറ്റാൻ വെക്കാൻ പറ്റിയ തലേണത്. ഒരു മോഡലായിട്ട് ഞാൻ കൂട്ടിയാണ് നിങ്ങൾ. മൈക്ക് പിടിക്കാൻ, മൈക്ക് പിടിക്കാൻ. ഈ മൈക്ക് സംസാരിച്ചോളാം കേട്ടോ. അല്ല, അടിപൊളിയാണ് കേട്ടോ, ഷേപ്പുള്ള തലയാണ്. ഓക്കെ, എന്താണ് പേരെന്താണ്? പേര് നവീൻ. മൈക്ക് പറഞ്ഞോ. നവീൻ. നവീൻ എന്ത് ചെയ്യുന്നു? എന്ത് ബിസിനസ്? വൈഷ്ണവി ഫാസ്റ്റ് ഫുഡ്. ഓക്കെ ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ. എത്ര നാളായി ഇങ്ങനെ ഈ മുടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇല്ലാതായിട്ട് തുടങ്ങിയിട്ട്? മുടി ഇല്ലാണ്ടായതല്ല, എങ്ങനെ കുഴപ്പമില്ല. ഈ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ഈ മുഖത്തിന് പറ്റിയ കുറച്ച് ഒരു വിഗ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മുഖത്തിന് പറ്റിയൊരു ഞാൻ വിഗ് വെക്കാം. ഓക്കെ, അടിപൊളിയാണ്.
കണ്ടാ തലയിൽ നല്ല ചൊറി പിടിച്ച പോലെ അല്ല ഉഗ്രനായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ ചേട്ടന് പറ്റിയ ഒരു 1000 രൂപ ഉള്ളു. അത് വേണമെങ്കിൽ വേണ്ട, ഇപ്പൊ ചേട്ടനെ വേണം ജയനാക്കാൻ കേട്ടോ. ഇതൊക്കെ വെച്ച ചേട്ടൻ ജയനാണ്. ഇത് കണ്ട എന്റെ പൊന്നെ, ഇത് ഗ്ലാസും കൂടി കണ്ട് വെച്ച് കഴിഞ്ഞാൽ ജയനാണ്. എന്നിട്ട് വെച്ചത് ഗ്ലാസും കണ്ട് വെച്ചേ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ ചേട്ടൻ ഇനി പ്രായം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചാൽ മതി കേട്ടോ. ചേട്ടന് പ്രായം കൂടുതലായി വേണമെങ്കിൽ ഇതൊക്കെ കൂടി എല്ലാം കൂടി വെച്ചാൽ നല്ലൊരു അലങ്കാരം ആയിരിക്കും കേട്ടോ. ഇത് കണ്ട, ഇത് അഞ്ചെണ്ണം വെച്ചിട്ട് പോയാനുള്ള അവസ്ഥ എന്ന് ആലോചിച്ചോക്കേ. ആയിക്കോട്ടെ കേട്ടാ. അതായത് ലിപ്സ്റ്റിക് വേണ്ട, പൗഡർ വേണ്ട, കൺമഷ് വേണ്ട, മൂന്ന് പക്ഷികളുടെ പേര് പെട്ടെന്ന് പറഞ്ഞ സമ്മാനം ഉണ്ട്. തത്തക്ക എന്താ വേണ്ടത്? തത്തക്ക് വേണ്ടാത്തത് എന്താണ്? ലിപ്സ്റ്റിക്. ലിപ്സ്റ്റിക് വേണ്ട, കാരണം തത്തയുടെ ചുണ്ട് ചോപ്പാണ്. അപ്പൊ കാക്കക്ക് വേണ്ടാത്ത എന്താണ്? പറയാൻ കാട്ട്. പിന്നെ കൊക്കിന് വേണ്ടാത്ത എന്താണ്? പൗഡർ. എന്റെ ഒരു കണക്കിനൊക്കെ പറഞ്ഞൊപ്പിച്ച് എന്നാലും ഇത്രയും പാറും ഞാൻ തന്നതല്ലേ. വിക്ക് മേടിച്ചില്ലെങ്കിലും സമ്മാനം അടിച്ചിരിക്കുന്നു. ഓക്കെ, സമ്മാനം എടുത്തോളൂ. അപ്പോൾ വിവൽ നൽകുന്ന മനോഹരമായ ഒരു സോപ്പ് കിറ്റാണ്. സന്തോഷമായില്ലേ? അപ്പൊ ഇനി മൈക്കിങ് ആയിട്ട് വന്നേക്ക്, എന്റെ വിക്കൊക്കെ ഇങ്ങോട്ട് വന്നേക്ക്. അപ്പൊ ഇതും കേട്ട് തന്നേക്ക്. അയ്യോ, ഇതൊക്കെ എടുത്തപ്പോഴല്ലോ. അയ്യോ, കൂളിംഗ് ഗ്ലാസ് തന്നേക്ക്. അപ്പൊ സോപ്പും കൊണ്ട് വയ്ക്കും കേട്ടാ. അപ്പൊ താങ്ക് യു.